പൊട്ടിച്ചിലിടുന്നത്? നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നന്നായി തളിച്ചതിന് ശേഷം വേവാൻ വെക്കട്ടെ. നല്ലോണം സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കൈയൊക്കെ വെള്ളൂ. നല്ലോണം സൂക്ഷിച്ച് ചെയ്യണം. നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇത് മൂടി വെച്ച് വെന്താന് ഇതിന് സമയം കൊടുക്കാം. ഫ്രണ്ട്സ്, നല്ല തിളച്ച് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിന്ന്. തിളച്ചെന്നാണ് തോന്നുന്നത്. ഇതിലുള്ള മസാല ഞാൻ പൊട്ടിച്ചിടാൻ പോവുകയാണ്. സൂക്ഷിച്ച് മുറിക്കണം, അല്ലെങ്കിൽ ചിന്തി പോവും. തോരണ്ട് ഇത്തിരി തിന്ന് നോക്കണം. അടുത്തേല് തിന്ന് നോക്കും. ഇതിൽ ഞാൻ ഇടാൻ പോവുകയാണ് മല്ലോടണം. നമുക്ക് എല്ലോട്ടേക്ക് ആക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഇട്ടതിന് ശേഷം ഞാൻ ഇത്തിരി തിന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ടേസ്റ്റ് ഉണ്ട്. ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും കൂടി എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കണം. എല്ലായിടത്തേക്ക് ആയി വരുന്നുണ്ട്. എല്ലായിടത്തേക്ക് ആയി വെന്ത് കഴിഞ്ഞിട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. ഇതിനായിട്ട് ഞാൻ ഇത്തിരി കോഴിമുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇതാണ് ചേർക്കാൻ പോകുന്നത്. എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കാം. എല്ലായിടത്തായതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും ഇടാം. ഇനി അല്പം ഇത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പേര് പിടി കിട്ടുന്നില്ല. ഇട്ടിട്ട് ഞാന് ഓഫാക്കി ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇതാ എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ ആയിരിക്കും തിന്നാൻ. ഇതിന് മണം സൂപ്പർ മണം ആണ് വരുന്നത്. സൂപ്പർ ആയിരിക്കും തോന്നുന്നുണ്ട്. ഇത് ഇതിന്റെ ഇത്തിരി ഇളക്കി ഇളക്കിയിട്ട് വേണം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാന്. കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കട്ട് വെയിറ്റിംഗ് ആണ്.
നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ? ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ തിന്നാൻ പോവുകയാണ്. നല്ല രുചിയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൈനിങ് ഔട്ട്.